നാല് ാണ് വിലക്ക് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് പറയുന്നത് അതെ ബൽറാം നെടുങ്ങാട് വീണുചേരിയാണ് ബൽറാം വീണ്ടും വെരി 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 ഗുഡ് മോർണിംഗ് ഇപ്പോ ബജ്റം പുനിയയുടെ കേസിൽ ഇപ്പോൾ സസ്പെൻഷൻ കൂടി വന്നിരിക്കുന്നു അപ്പോൾ ഇതിനകത്തൊരു ഉണ്ടല്ലോ ഈ മറ്റു നടപടികൾക്കൊക്കെ അപ്പൂർ സംശയം സംശയിക്കപ്പെടാം പ്രത്യേകിച്ച് ബജ്റംഗ് പുനിയ കോൺഗ്രസ് വേദികളിലൊക്കെ അടുത്ത ദിവസങ്ങളിലായി പ്രത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് വളരെ സജീവമായി കോൺഗ്രസ് പാർട്ടിയോടൊപ്പമുണ്ട് അപ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയമുണ്ടോയെന്ന് സംശയം സ്വാഭാവികമാണ് ബൽറാം വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഹാഷ്മി ബജറംഗ് പുനിയ ഇപ്പോൾ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നു എന്നാൽ ഈ കേസിന് ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ആരോപിക്കാൻ കഴിയില്ല കാരണം അതിന് ഏറെ മുമ്പ് കഴിഞ്ഞ ഈ വർഷം ഏപ്രിലിൽ നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബജറംഗ് പുനിയയെ നാടയുടെ അച്ചടക്ക സമിതി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ട്രയൽസിന് ഇടയിൽ ഉത്തേജക പരിശോധന നൽകുന്നതിനായി സാമ്പിളുകൾ നൽകാൻ വിസമ്മതിച്ചു എന്ന കുറ്റത്തിനാണ് ബജ്രംഗ് പുനിയെ നാല് വർഷത്തേക്ക് നാടയുടെ അച്ചടക്ക സമിതി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി ബജറംഗ് പുനിയയ്ക്ക് ദേശീയ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല ഒപ്പം തന്നെ വിദേശ പരിശീലനം നേടണം എങ്കിലും അതിനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും തന്റെ പരിശീലനം തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം അടുത്ത കാലം വരെ വ്യക്തമാക്കിയിരുന്നത് എങ്കിൽ പോലും അതിനുപോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്തായാലും അദ്ദേഹം ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം നേരത്തെ തന്നെ നാട ബജറംഗ് പുനിയ യെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഈ വിഷയത്തിൽ മറുപടി കത്ത് നൽകുകയും താനുമായി ഔപചാരികമായ ആശയവിനിമയം ഉണ്ടായിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആ സസ്പെൻഷൻ താൽക്കാലികമായി പിൻവലിക്കുകയായിരുന്നു ഈ സമിതിയുടെ നീക്കത്തിനെതിരെ തന്നെ ബജറംഗ് പുനിയ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു സാമ്പിളുകൾ നൽകാൻ വിസമ്മതിച്ചത് താൻ ഇത്തരത്തിൽ ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ചതുകൊണ്ടല്ല മറിച്ച് സാമ്പിളുകൾ പരിശോധിക്കാനായി നൽകിയ കിറ്റ് കാലാഹരണപ്പെട്ട കിറ്റുകളാണ് ഇത് താൻ ചോദ്യം ചെയ്തു ഇതിനെ ഒരു മറുപടി പോലും നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ആരും തയ്യാറായിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചാണ് താൻ ഈ സാമ്പിൾ നൽകാൻ തയ്യാറാകാതിരുന്നത് എന്നാണ് ബജറംഗ് പുനിയ വ്യക്തമാക്കിയത് എന്തായാലും പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇതിന് രാഷ്ട്രീയ മാനവും കൈവന്നിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം നടന്ന ഈ ഗുസ്തിക്കാരുടെ പ്രതിഷേധമുള്ള രാഷ്ട്രീയം അവർ സമരംഗത്ത് സജീവമായി നിന്നവരാണ് അപ്പൊ അവർക്കെതിരെ നീക്കം ഉണ്ടാകുമ്പോൾ അതിൽ രാഷ്ട്രീയം ആരോപിക്കപ്പെടും സംശയപ്പെടുത്തി അത് സ്വാഭാവികമാണ്